ഭൂമിയിലെവിടെയും ലക്ഷ്യത്തെയും ആക്രമിക്കാൻ സാധിക്കുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ റഷ്യയുടെ RS-28 സാർമാറ്റ് എന്ന മിസൈലിനു സക്ഷൽ വ്ളാഡിമിർ പുടിൻ തന്നെ നൽകിയിരിക്കുന്ന വിശേഷണം ഇതാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സാർമാറ്റിന്റെ പരീക്ഷണം റഷ്യ നടത്തിയിരുന്നു എന്നത് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. സാർമാറ്റിന്റെ വിശേഷമാണ് ഇന്നത്തെ ഇന്ത്യൻ. സാത്താൻ 2 എന്ന വിളിപ്പേരിലാണ് അവർ ഈ മിസൈലിനെ വിശേഷിപ്പിക്കുന്നത്. ഈ മിസൈലിനു മുൻപുണ്ടായിരുന്ന R-36 വോഡോവോ ക്ലാസ്സിലുള്ള മിസൈലുകളെയാണ് സാത്താൻ എന്ന് പാശ്ചാത്യ ലോകം വിളിച്ചിരുന്നത്. റഷ്യൻ മിസൈലുകളിൽ ഏറ്റവും കരുത്തുറ്റതും ലോകത്തിലെ ഏറ്റവും നശീകരണ ശേഷിയുള്ളതുമായ ഭൂഖണ്ഡാന്തര മിസൈൽ എന്ന് കരുതപ്പെടുന്നതുമായ മിസൈലാണ് സാർമാറ്റ്. രാജ്യത്തിൻ്റെ വടക്കുകിഴക്കൻ മേഖലയായ പ്ലസൈറ്റ്സ്കിൽ നിന്നാണ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചത്. റഷ്യ തങ്ങളുടെ ദീർഘദൂര മിസൈലുകളിൽ പലതും പരീക്ഷിക്കുന്നത് പ്ലസെറ്റ്സ്കിലെ സിലോയിൽ നിന്നാണ്. മോസ്കോയിൽ നിന്ന് 800 കിലോമീറ്റർ അകലെയാണ് പ്ലസെറ്റ്സ്ക് സ്ഥിതി ചെയ്യുന്നത്. ആദ്യമായി നടത്തിയ പരീക്ഷണത്തിൽ റഷ്യയിലെ കംചർക്ക് മേഖലയിൽ ലക്ഷ്യസ്ഥാനത്ത് വിജയകരമായി സ്ട്രൈക്ക് നടത്താൻ സാർമാറ്റിന് സാധിച്ചിരുന്നു. വിക്ഷേപണ സ്ഥലത്ത് നിന്ന് 6000 കിലോമീറ്റർ അകലെയാണ് കംചർക്ക്. ദീർഘനാളുകളായി വികസനഘട്ടത്തിലുണ്ടായിരുന്ന സാർമാറ്റ് മിസൈൽ അടുത്ത വർഷത്തോടെ റഷ്യൻ സായുധ സേനകളുടെ ഭാഗമായി മാറുമെന്നാണ് കണക്കുകൂട്ടൽ. ഇതിനുള്ള ചർച്ചകളും വികസനങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ ശത്രുക്കളെ ചിന്താകുലരാക്കുന്ന ആയുധമാണിതെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അഭിപ്രായപ്പെട്ടിരുന്നു. റഷ്യയുടെ എതിർചേരിയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന US-NATO ശക്തികളെ ഉന്നമിട്ടാണ് പുടിൻ്റെ ഈ അഭിപ്രായ പ്രകടനമെന്നതും സുവ്യക്തമാണ്. 18,000 കിലോമീറ്റർ ആക്രമണ റേഞ്ചുള്ള സാർമാറ്റ് മിസൈലിന് 10 ആണവ പോർമുനകൾ വഹിക്കുവാൻ സാധിക്കും. 10 ടണ്ണോളമാണ് ഇതിൻ്റെ മൊത്തം വാഹകശേഷി. അണവായുധങ്ങൾ കൂടാതെ റഷ്യയുടെ കയ്യിലെ അതിവിനാശകാരിയായ ബോംബുകളായ തെർമോബാറിക് ബോംബുകൾ, രാസായുധങ്ങൾ തുടങ്ങിയവ വഹിക്കാൻ സാർമാറ്റിന് കഴിയും. US-ന്റെ വിഖ്യാത ICBM ആയ LGM-30 മിനിറ്റ്മാനെ എല്ലാ രീതിയിലും നിഷ്പ്രഭമാക്കുന്ന മിസൈലാണ് സാർമാറ്റെന്നും ചില യുദ്ധവിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. 200 ടണ്ണാണ് സാർമാറ്റ് മിസൈലിൻ്റെ മൊത്തം ഭാരം. 35.3 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമുള്ള മിസൈൽ 3 സ്റ്റേജിലുള്ള ഇന്ധന പ്രവർത്തനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ദ്രവീകൃത ഇന്ധനമാണ് മിസൈലിൽ ഉപയോഗിക്കുന്നത്. US-ന്റെ ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലുകൾ പൊതുവെ ഖര ഇന്ധനവുമാണ് ഉപയോഗിച്ചു വരുന്നത്. റഷ്യയിൽ ഒരു കാലത്ത് പ്രബലമായി മാറിയ സാർമേഷ്യൻ ഗോത്രത്തിൽ നിന്നാണ് സാർമാറ്റ് എന്ന പേര് മിസൈലിന് ലഭിച്ചത്. തെക്കൻ റഷ്യൻ, ഉക്രൈൻ, കസാഖിസ്ഥാൻ എന്നിവിടങ്ങളിലെ പരന്ന പുൽമേടുകളിൽ നാടോടികളായി ജീവിച്ചിരുന്ന സായുധ ഗോത്രമായിരുന്നു സാർമേഷ്യന്മാർ. കുതിരകളെ ഉപയോഗിക്കുന്നതിലും മിന്നൽ വേഗത്തിൽ ആഞ്ഞടിച്ച് ശത്രുക്കളെ തകർക്കുന്നതിലും ഇവർ പ്രബലരായിരുന്നു. ഉറാൽ മലനിരകൾക്കും ഡോൺ നദിക്കും ഇടയിലുള്ള പ്രദേശമാണ് ഇവർ നിയന്ത്രിച്ചിരുന്നത്. പിൽക്കാലത്ത് സ്കൈത്തരെ തോൽപ്പിച്ച് റഷ്യയുടെ സമ്പൂർണ്ണ ആധിപത്യം ഇവർ നേടുകയും ചെയ്തു. ഉക്രൈൻ യുദ്ധം തീരുന്നതിന് മുൻപ് RS-28 സാർമാറ്റ് റഷ്യ പരീക്ഷിച്ചത് ലോകരംഗത്ത് ആശങ്കയുയർത്തുന്നുണ്ട്. ഇതെല്ലാം വെറും പ്രഹസനമാണെന്നും ഉക്രൈനിൽ തങ്ങൾക്ക് സംഭവിച്ച വീഴ്ചകൾ മറക്കുവാനുള്ള റഷ്യയുടെ ശ്രമങ്ങളുമാണെന്നാണ് US-ഉം NATO-യും അഭിപ്രായപ്പെടുന്നത്. ഭാവി പ്രതിരോധ മേഖലയിലെ നിർണായക വഴിത്തിരിവായാണ് സാർമാറ്റിൻ്റെ കുതിച്ചുയരൽ ഇപ്പോഴും ലോകം കണക്കാക്കുന്നത്. അതീവ വിനാശകാരികളായ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങളെ വഹിക്കുവാനുള്ള മിസൈലിൻ്റെ ശേഷിയും ചർച്ചയാകുന്നുണ്ട്. നിലവിലെ യാതൊരു പ്രതിരോധ സംവിധാനങ്ങളും ഈ മിസൈലിനെ തടുക്കാൻ ഉപകരിക്കില്ലെന്നും വാദം ഉയർന്നു കഴിഞ്ഞു. വിവിധ ലോകരാജ്യങ്ങളും ശാക്തിക ചേരികളും ICBM പരീക്ഷണങ്ങളും വികസിതവും വർദ്ധിതവുമായ തോതിൽ നടത്തുന്ന മിസൈൽ കിടമത്സരത്തിലേക്കും പ്രതിസന്ധിയിലേക്കും പോകാൻ സാർമാറ്റ് വഴിയൊരുക്കുമോ എന്ന യുദ്ധ നിരീക്ഷകർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതുവരെ ICBM-കൾ യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടില്ല. ആണവായുധം വഹിക്കാനായാണ് ICBM-കൾ ഉപയോഗിക്കപ്പെടുന്നതെന്നാണ് ആശങ്ക കൂട്ടുന്ന പ്രധാന കാര്യം. നിലവിൽ റഷ്യ, US-ചൈന, ഫ്രാൻസ്, ഇന്ത്യ, ബ്രിട്ടൻ, ഉത്തരകൊറിയ എന്നീ രാജ്യങ്ങൾക്കാണ് ICBM ഉള്ളത്. ഇറാൻ ഉൾപ്പെടെ പല രാജ്യങ്ങളും ICBM ഗവേഷണത്തിലേക്ക് കടക്കുവാനുള്ള സാധ്യത പ്രവചിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് റഷ്യയുടെ ഈ മിസൈൽ പരീക്ഷണം.